ശ്രീ അനിൽകുമാർ, അദ്ദേഹത്തിൻ്റെ ആവർത്തിച്ചുള്ള ചോദ്യം തരൂരിനോടുള്ള സി പി എമ്മിൻ്റെ അനുഭാവമാണ് കെ പി സി സിയെ സംശയത്തിലാക്കുന്നത്. തരൂരിനെയും സംശയിക്കുന്നത്, സി പി എമ്മിനെ സംശയിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ, സി പി എമ്മിൻ്റെ ഒരു നിലപാടാണ്. തരൂരിനെ സംശയിക്കുന്നതിൻ്റെ പിന്നിലത്തെ കാരണം സി പി എമ്മിന് അദ്ദേഹത്തോടുള്ള അനുഭാവം എന്നുള്ളതാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് തിരിച്ചു. യഥാർത്ഥത്തിൽ രാഷ്ട്രീയത്തിൽ വ്യക്തിപരമായ നിലപാടുകൾക്ക് ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം പ്രസക്തി പരിമിതമാണെന്ന് ആലോചിക്കണം. തരൂർ ഒരു വ്യക്തിയാണ്. ഒരു വ്യക്തിയെ സംബന്ധിച്ച് സി പി ഐ എം നിലപാട് സ്വീകരിക്കേണ്ട യാതൊരു കാര്യവുമില്ല. അദ്ദേഹത്തെ ഒരു സെമിനാറിൽ വിളിച്ചപ്പോൾ സെമിനാറിൻ്റെ വിഷയമെന്ന് പറയുന്നത് മതനിരപേക്ഷതയാണ്. സ്വാഭാവികമായും വർഗീയതക്കെതിരായിട്ടാണ് അദ്ദേഹം സംസാരിക്കേണ്ടത്. മതനിരപേക്ഷതയുമായി ബന്ധപ്പെട്ടൊരു സെമിനാറിൽ സുധാകരൻ സംസാരിക്കാൻ വിളിച്ചപ്പോൾ മതനിരപേക്ഷത ശക്തിപ്പെടുകയല്ല ചെയ്തത്, മതനിരപേക്ഷത ദുർബലപ്പെടുകയാണ് ചെയ്തത്. ഞങ്ങളുടെ പാർട്ടിയുടെ ഒരു സംസ്ഥാന നേതാവ് ഏതൊരാളും ഒരു മീറ്റിങ്ങിൽ സംസാരിക്കുമ്പോൾ രാഷ്ട്രീയ നയവ്യതിയാനമാണ് നടത്തുന്നതെങ്കിൽ രാഷ്ട്രീയ നയവ്യതിയാനം നടത്തിയെന്ന് കൃത്യമായി പറഞ്ഞു പോകും. അതിൻ്റെ ഭാഗമായി തിരുത്തലുണ്ടാകും. ഇവിടെ യു ഡി എഫ് എന്താ ചെയ്തത്, അല്ലെങ്കിൽ ബി ജെ കോൺഗ്രസ് എന്താ ചെയ്തത്, കോൺഗ്രസ് അത് മാപ്പാക്കി കൊടുത്തു. ഏതൊക്കെ പ്രസ്താവനയ്ക്ക് മാപ്പാക്കി കൊടുത്തത്? ബഹുമാനപ്പെട്ട ശ്രീകുമാർ സാറെന്ന് പറഞ്ഞ് സുധാകരൻ നാക്കുപിഴകൾ എത്ര എണ്ണം നിങ്ങൾ മാപ്പാക്കി, ഏതൊക്കെ മാപ്പാക്കാത്ത നാക്കുപിഴകളുണ്ട്. അപ്പോൾ പ്രശ്നം ഒരു സംഘടനാപരമായ അച്ചടക്കത്തിൻ്റെ ചട്ടക്കൂടിലേക്ക് രാഹുൽ ഇപ്പോൾ ശശി തരൂരിനെ കൊണ്ട് കെട്ടാൻ ശ്രമിക്കുമ്പോൾ രാഹുൽ ഗാന്ധി എടുക്കുന്ന നിലപാടിന് സഹായകരമായ നിലപാടെടുക്കാത്ത ഒരു സുധാകരനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അത് തന്നെയാണ് ഉയർത്തുന്ന പ്രശ്നവും. അല്ലെങ്കിൽ മുസ്ലിം ലീഗിന് പോലും സഹിക്കാൻ വയ്യാത്തൊരു നിലപാടെടുക്കുന്ന ഒരു കെ പി സി സി നേതൃത്വത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. കേരള സർക്കാരിനെതിരെ ഏതെങ്കിലും ഒരു കാര്യമുണ്ടെങ്കിൽ അത്തരമൊരു യോഗം വിളിക്കുമ്പോൾ ആ യോഗത്തിനകത്ത് പ്രസംഗിക്കുന്ന നേതാക്കന്മാർ അതിൻ്റേതായ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കും. പക്ഷേ കേരള സർക്കാരിനെതിരെ വിരൽ ചൂണ്ടാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു കാര്യം അവശേഷിക്കുന്നതായി ഞങ്ങൾക്ക് തോന്നുന്നില്ല. മാധ്യമങ്ങളിലൂടെ വലതുപക്ഷം കെട്ടിപ്പൊക്കുന്ന കാര്യങ്ങളല്ലാതെ ഇന്ന് കേരളത്തെ സംബന്ധിച്ച് സംസാരിക്കാൻ എന്താ നിങ്ങൾക്കുള്ളത്? ഏറ്റവും അവസാനം പുറത്തു വന്നുള്ള പഠനങ്ങളെന്താ കണ്ടെത്തുന്നത്? കോവിഡാനന്തര കാലത്ത് കേരളത്തിൻ്റെ സാമ്പത്തിക വളർച്ച 12.01%. ഇന്ത്യ രാജ്യത്തിൻ്റെ വളർച്ച എന്ന് പറയുന്നത് 8.7%. കേരളം മുന്നോട്ട് കുതിക്കുന്നു എന്നുള്ളതാണ് സാമ്പത്തിക വളർച്ചാ നിരക്കിൽ കാണുന്നത്. എന്താ ഇതിന് കാരണം? LDF നടപ്പാക്കിയ ഒരു ബദൽ ഇവിടെയുണ്ട്. ഇടതുപക്ഷം നടപ്പാക്കിയ ബദലിന് കേരളത്തിലെ ജനങ്ങൾക്കിടയിലുള്ള സമ്മതിയും അതിൻ്റെ ഭാഗമായി നടന്ന ഭരണ മികവും കേരളത്തെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാ മേഖലകളിലും കേരളത്തിന് ദേശീയ അംഗീകാരങ്ങൾ പലതായി കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് പുറത്തു വന്ന പ്രധാനപ്പെട്ട വാർത്ത എന്താണ്? ഒരു തൊഴിലാളിക്ക് കൂലി ലഭിക്കുമ്പോൾ ഏറ്റവും ഉയർന്ന കൂലി കേരളത്തിൽ, ഒരു കർഷകന് കൂലി ലഭിക്കുമ്പോൾ ഏറ്റവും ഉയർന്ന കാർഷിക മേഖലയിലെ കൂലി കേരളത്തിൽ. ശശി തരൂർ ഇതിനെതിരായി സമരം ചെയ്യണോ? അല്ലെങ്കിൽ ഗുജറാത്തുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കേരളം 1-ാം സ്ഥാനത്തും ഗുജറാത്ത് 17-ാം സ്ഥാനത്തുമായി പോയി, അതുകൊണ്ട് ശശി തരൂർ അതിനെതിരായി സമരം ചെയ്യണോ? നിങ്ങൾ തിരുവനന്തപുരം കോർപ്പറേഷനിലൊക്കെ ഉണ്ടാക്കുന്ന വ്യാജ സമരങ്ങളുടെ പിന്നാലെ ശശി തരൂരിനെ പോലുള്ള മനുഷ്യർ നടക്കണമെന്ന് പറയുമ്പോൾ ഓരോരുത്തരും അത്തരം രാഷ്ട്രീയത്തെ കാണുന്നൊരു നിലവാരമുണ്ട്. ശശി തരൂരിന് പോലും സഹിക്കാൻ കഴിയുന്ന നിലവാരം കെ പി സി സിയുടെ സമരങ്ങൾക്കില്ല എന്നാണ് ഞങ്ങൾ വായിച്ചെടുക്കുന്നത്. കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഒരു ജനപ്രതിനിധികൾക്ക് പോലും സ്വീകാര്യമായ സമരങ്ങൾ നടത്താനാവുന്നില്ല. നിങ്ങൾ ഏത് സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത്? നിങ്ങൾ ഗവർണറെ പിന്തുണച്ചുകൊണ്ടുള്ള സമരങ്ങളല്ലേ നടത്തിക്കൊണ്ടിരിക്കുന്നത്? ഗവർണർക്ക് അനുകൂലമായ നിലപാടല്ലേ സ്വീകരിക്കുന്നത്? കേന്ദ്രത്തിന് അനുകൂലമായ നിലപാടല്ലേ സ്വീകരിക്കുന്നത്? അപ്പോൾ ദേശീയ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നവർക്ക് കെ പി സി സിയുടെ കീഴിൽ നിന്നുകൊണ്ട് കെ പി സി സിയുടെ രാഷ്ട്രീയത്തിൻ്റെ പങ്ക് പറ്റാൻ വയ്യ. അതിന് ശശി തരൂരിനെ വിധേയമാക്കും എന്നുള്ളതാണ് അച്ചടക്കത്തോട് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് നിങ്ങളുടെ പാർട്ടിയുടെ ആഭ്യന്തര കാര്യം. പക്ഷെ ജനങ്ങളിത് നന്നായി കാണുന്നുണ്ട്. നന്നായി കാണുന്ന ജനങ്ങൾക്ക് ഇത് മനസ്സിലാക്കാനുള്ള വിവേകമുണ്ട് എന്ന് തിരിച്ചറിയണം. റൈറ്റ്.